അനുകരിക്കുവാൻ നമ്മിടുക്കര. അതൊരു മൃഗത്തിന്റെ ശബ്ദമാകട്ടെ, മറ്റു വ്യക്തികളുടെ ശബ്ദമാകട്ടെ, അങ്ങനെ നാം ആ ശബ്ദത്തെ അനുകരിക്കുന്നതിൽ പലപ്പോഴും വിജയം കാണാറുണ്ട്. എന്നാൽ ആ അനുകരണം എന്നത് ചില നിമിഷങ്ങളിലേക്കോ മണിക്കൂറുകളിലേക്കോ ചില ദിവസങ്ങളിലേക്കോ മാത്രമായി അത് ഒതുങ്ങി നിൽക്കും. എന്നാൽ ജന്മനാ നമുക്ക് ലഭിക്കുന്ന മാനുഷിക സ്വഭാവങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണം വരെയും നിലനിൽക്കും. കാരണം നാം മനുഷ്യരായി ജനിച്ചതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പലരുമുണ്ട്. അത് നമ്മുടെ സ്നേഹിതരാകാം, നാം കടന്നുപോകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി വിജയം കണ്ടവരാകാം. അവരെ നാം അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും യഥാർത്ഥമായി വിജയം കണ്ടുകൊള്ളണം എന്നില്ല. ജനിച്ചു വീഴുന്ന ഒരു ശിശുവിന് നീ മനുഷ്യനാണേ, നീ മനുഷ്യനാണേ എന്ന് മാതാപിതാക്കൾ ഇടയ്ക്കിടെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കാരണം ആ പൈതൽ ജനിച്ചത് തന്നെ മനുഷ്യനായിട്ടാണ്. എന്നിരുന്നാലും ആ പൈതൽ വളരുന്ന സാഹചര്യങ്ങൾ ആ പൈതലിനെ വളരെയധികം സ്വാധീനിക്കും. ഒരുപക്ഷെ ഇന്ന് നാം ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എത്തിച്ചേർന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ആകാം. നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥ എന്തുതന്നെയാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും ഇവിടെ നിന്നെല്ലാം നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. കഴിഞ്ഞ നാളുകളിൽ പറ്റിപ്പോയ കാര്യങ്ങളെ ഓർത്ത് വിലപിച്ച് ദുഃഖിച്ചിരിക്കാതെ ഇന്ന് നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നെങ്കിൽ, യേശു നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ, ഏത് പ്രതിസന്ധികളിലും തകർന്നു പോകാതെ താളടിയായി പോകാതെ കരം പിടിച്ചു നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ ഓരോ നിമിഷവും അനുഭവിക്കുവാനിടയാകും. കൊരിന്ത്യർക്ക് എഴുതിയ 2:5:17 നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പ്രിയ ദൈവപൈതലെ, ഈ യേശുവിന്റെ അടുക്കലേക്ക് അടുത്തു വന്ന് എന്റെ ജീവിതം അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയിലൂടെയും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പലയിടങ്ങളിലും പല സാഹചര്യങ്ങളിലും നാം പലതും ശ്രമിച്ചു പരാജയപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രിയ ദൈവപൈതലെ, നിങ്ങളിലൂടെ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, ജോലി മേഖലകളിലാകട്ടെ, നാം അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അവിടെയെല്ലാം പരാജയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പിന്നീട് നാം പ്രവർത്തിക്കുന്നത് നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചല്ല, മറിച്ച് നമ്മിലുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇപ്രകാരം ഇവിടെ പറഞ്ഞു വെക്കുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളെ തുറന്നു വെക്കുന്നെങ്കിൽ, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളൊരു വിജയമാകും തീർച്ച. പലപ്പോഴും നാം ചെയ്തു പരാജയപ്പെട്ട കാര്യങ്ങളുടെ മേൽ ഈ ദൈവത്തിന്റെ ആലോചന നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നാം ജനിച്ചതുപോലെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കണമെന്ന്, നാം ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന നിങ്ങളെ തകർക്കുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയുകയില്ല. നിങ്ങൾ പഴയതിനെ ഓർത്ത്, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെടുന്നത്, ആവലാതിപ്പെടുന്നത് ഇന്നൊന്ന് നിർത്തി നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുള്ള നന്മകളെ കണ്ട് ദൈവത്തോട് ചേർന്ന് ഒരു വിജയകരമായ ജീവിതം നയിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇല്ല, നിങ്ങളുടെ ജീവിതം തീർന്നിട്ടില്ല. ദൈവിക പദ്ധതി, പ്രിയ ദൈവവൈതലെ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ദയവ് ചെയ്ത് കൂടെയുള്ളവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന, നിങ്ങളെ വഴി നടത്തുവാൻ മതിയായവനായ യേശുവിന്റെ ശബ്ദം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കാൻ തുടങ്ങണം. യേശുവെ, എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവവചനം നിങ്ങൾ വായിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവ ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ തുടങ്ങും. എല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങൾ ഒരു നന്മയാകണമെന്ന്, നിങ്ങൾ ഒരു അനുഗ്രഹമാകണമെന്ന് ഇദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേണ്ടി യേശു ക്രിസ്തു ചെയ്തത് നാം കാണാതെ പോകരുത്. നമ്മുടെ പാപത്തിന് പരിഹാരമായി, നമ്മുടെ വീണ്ടെടുപ്പിനായി ദൈവം കൊടുത്ത വിലയെ നാം അവഗണിക്കരുത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നും നേടുവാൻ കഴിയാത്തത് യേശു ക്രിസ്തു നമുക്ക് ദാനമായി തന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിലൂടെ ഒരു വിജയകരമായ ജീവിതം നമുക്ക് സാധ്യമാണ്. മറ്റാരെയും അനുകരിക്കുന്നതിലുപരി ഈ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളൊരു മാതൃകയാകും. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങൾ ഈ യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് കൊണ്ടുപോകും. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശുവിന്റെ അടുക്കിലേക്ക് കടന്നുവരുന്ന നിങ്ങളെ അവൻ ആശ്വസിപ്പിക്കും. സകല ആകുല ചിന്തയും ഭാരവും പ്രയാസവും യേശുവിന്റെ കരത്തിൽ കൊടുത്ത് യേശുവിനോട് ചേർന്ന് നിന്ന് ഒരു വിജയകരമായ ജീവിതം നിങ്ങൾക്ക് സാധ്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവത്തിന്റെ
അടുക്കിലേക്ക് അടുത്തു വരുന്ന ഈ ജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുന്നു. ഇവരുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടണം. ഒരു പുതിയ സൃഷ്ടിയായി ഇവരായിരിക്കുന്ന മേഖലകളിലെല്ലാം യേശുവിന്റെ സാന്നിധ്യമായി ഇവർ മാറട്ടെ. ഒരു വലിയ ദൈവിക പ്രവൃത്തി ഈ ജനത്തിലൂടെ ദേശം കാണട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങേക്ക്. സകല നസ്രന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. യേശു നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങളൊരു അനുഗ്രഹമാകും തീർച്ച. ഭാരപ്പെടാതെ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. യേശുവിന്റെ കൂടെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.